കുറച്ച് നാളുകൾക്ക് മുൻപ് തൃശ്ശൂർ ജില്ലയിൽ ഒരു ബി ജെ പി നേതാവിനെ സ്ത്രീ വിഷയത്തിൽ തെങ്ങിൽ പിടിച്ച് കെട്ടിയിട്ടിരുന്നു ഇത് ഞങ്ങൾ വാർത്ത നൽകിയിരുന്നു അന്നുണ്ടായ പുകല് ഇന്നലെ എന്നവണ്ണം ഞങ്ങളിപ്പോഴും ഓർമ്മിക്കുന്നു ബി ജെ പിയിലെ മാത്രമല്ല കേരളത്തിലെ തന്നെ ഒരു വിശുദ്ധനാണ് താനെന്നും തന്നെപ്പറ്റി അപരാധം പറഞ്ഞാൽ പറഞ്ഞവനെ തട്ടും എന്ന നിലയിലായിരുന്നു അന്നത്തെ ഭീഷണി അവിടെ കൊണ്ട് തീർന്നില്ല സോഷ്യൽ മീഡിയയ്ക്ക് പരാതി കൊടുത്തു ബി ജെ പി നേതാവായ പരമഭക്തനായ ഒരാളെ ഒരു മലയാളം ചാനൽ വേണ്ടാ പറയുന്നു എന്നതായിരുന്നു പരാതി പരമഭക്തനല്ല ഭക്തനായ മുട്ടനാടായിരുന്നു ഇയാളെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നുവെങ്കിലും സോഷ്യൽ മീഡിയയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഞങ്ങൾ ആ വാർത്ത പിൻവലിച്ചു ഇപ്പോൾ അപരാധിയോ നിരപരാധിയോ എന്ന് നോക്കേണ്ട ബി ജെ പി നേതാവ് എന്ന നിലയിൽ പിൻവലിക്കണം എന്നാണ് അവർ പറഞ്ഞത് ഒരു കാര്യം മനസ്സിലാക്കണം ബി ജെ പി എന്ന ചുവരുണ്ടെങ്കിലേ വക്താക്കൾക്കായാലും നേതാക്കൾക്കായാലും ചിത്രം എഴുതാൻ പറ്റൂ വക്താക്കളായ പലരെയും ഞങ്ങൾക്കറിയാം എന്താ കുന്താളിപ്പ് മൂന്ന് വക്താക്കളെയാണ് ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്നത് ഒരാളെ സ്ഥിരമായി മാറ്റി നിർത്തി രണ്ടുപേരെ താൽക്കാലികമായി വക്താക്കളെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടന്നു അതനുസരിച്ച് ഞങ്ങൾ നടത്തിയ അന്വേഷണങ്ങൾ എത്തി നിൽക്കുന്നത് അറബി രാജ്യത്താണ് നിരോധിത സംഘടനയുമായ ബന്ധമുള്ള അറബി രാജ്യത്തെ ഒരു സാംസ്കാരിക സംഘടനയുമായി അടുത്ത സഹവർത്തിത്വം നടത്തുന്ന ഒരു വക്താവിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൂണുപോലെ വന്ന പല ഹോട്ടലിലും പങ്കാളിത്തമുണ്ടെന്നാണ് പിന്നാമ്പുറ സംസാരം ഒരാൾ ബിസിനസ് നടത്തുന്നതിൽ പൊതുവേ പരാതിപ്പെടാറില്ല പക്ഷേ അതിൽ സുതാര്യത വേണം ചങ്കുറ്റത്തോടെ അവനവിൻ്റെയോ ഭാര്യയുടെയോ മക്കളുടെയോ പേരിൽ നടത്തിക്കോ പരാതിയില്ല പരസ്ത്രീ ബന്ധത്തിലും ബി ജെ പി സാധാരണ മൗനം പാലിക്കാറാണുള്ളത് ചീത്തപ്പേര് കേൾപ്പിക്കാതെ നോക്കേണ്ടത് അവരവരുടെ ഉത്തരവാദിത്തമാണ് പിന്നീട് വയനാട് കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റുമാരിൽ നിന്നും പരാതികളുടെ പ്രവാഹം വന്നപ്പോൾ തൃശൂർ ജില്ലാ പ്രസിഡന്റിനെയും ഒപ്പം ഇരുത്തി പാർട്ടിയുടെ ഓർഗനൈസേഷൻ സെക്രട്ടറിമാർ ഉരൽ തിന്നുന്നതിനും വിരലൊരു മറ വേണം എന്ന് ഉപദേശിച്ചു കാര്യം ഇത്രയേ ഉള്ളൂ പണം പിരിച്ചു പരാതി വരരുത് പെണ്ണു പിടിച്ചോ പരാതി വരരുത് പാലക്കാട് ജില്ലയിലെ ആർ കാര്യാലയത്തിൽ ഭാര്യയായ സ്ത്രീയുടെ പരാതി വന്നിരുന്നു തൻ്റെ മക്കളുടെ അച്ഛൻ വഴിവിട്ടു പോകുന്നു എന്നാണ് പരാതി ആർ എസ് എസ് കാര് ചെയ്യാൻ അപ്പോഴും ഉപദേശിച്ചു ഭാര്യയുടെയും മക്കളുടെയും പരാതി വരരുത് ഇതിനിടയിലാണ് കേന്ദ്ര ഇൻ്റലിജൻസ് സംഘം അറബി രാജ്യത്തെ ഒരു സാംസ്കാരിക സംഘടനയുടെ നേതാക്കളോടൊപ്പമുള്ള പല ആംഗിളിലുള്ള ഫോട്ടോകൾ ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറുന്നത് നിരോധിത സംഘടനയുമായി ബന്ധമുള്ള സാംസ്കാരിക സംഘടനയിലെ പ്രമുഖരുമായി ആനന്ദനഗരിയിലിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഫോട്ടോകൾ അപ്പോളാണ് കേന്ദ്ര നേതൃത്വത്തിന് ഹിന്ദു തീവ്രതയുടെ മുഖമായ ഈ വക്താവ് ഹലാൽ വിഷയത്തിൽ പാർട്ടി നിലപാടിനെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ചതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയത് കേന്ദ്രം ഒന്നുകൂടി അന്വേഷിച്ചു ശുദ്ധ വെജിറ്റേറിയനായ മേൽപ്പടിയാൻ പട്ടാമ്പി അറേബ്യൻ ഭക്ഷണവും കുഴിമന്തിയും വിൽക്കുന്ന ഹലാൽ ഹോട്ടലുകളുടെ സഹയാത്രികനാണെന്ന് പിന്നാമ്പുറ സംസാരം കേട്ടു രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞു പരത്തിയതായിരിക്കാം എന്നാലും ഒന്നുകൂടി അന്വേഷിച്ചു ഒടുവിൽ ചെന്നെത്തിയത് ഹലാൽ ഹോട്ടലിൻ്റെ അടുക്കളയിലാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ഉണർന്നു പ്രവർത്തിച്ചു മലബാറിൽ പാർട്ടി പരിപാടികളിൽ പങ്കെടുത്തിരുന്ന കെ സുരേന്ദ്രനോട് പരിപാടികൾ പൂട്ടിക്കെട്ടി ഉടൻ ഇന്ദ്രപ്രസ്ഥത്തിൽ ഹാജരാകാൻ കൽപ്പന നൽകി കഴിഞ്ഞ അഞ്ചാം തീയതി മംഗലാപുരത്തു നിന്നും ഡൽഹിയിൽ പറഞ്ഞിറങ്ങിയ സുരേന്ദ്രനെ മുതിർന്നവർ ചെവിക്ക് പിടിച്ചു ഹലാൽ വിഷയത്തിൽ പാർട്ടി നിലപാടിനെതിരെ പോസ്റ്റിട്ട മഹാനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ പറഞ്ഞിട്ട് പുറത്താക്കതിൻ്റെ കാരണം ചോദിച്ചു തന്റെ ഉപദേശം സ്വീകരിച്ച് പോസ്റ്റ് പിൻവലിച്ചുവെന്ന് പാവം സുരേന്ദ്രൻ മൊഴിഞ്ഞു സോഷ്യൽ മീഡിയയിലെ പോസ്റ്റല്ല പുറത്താക്കാൻ കാരണം കാര്യങ്ങൾ വിശദമായി സുരേന്ദ്രനെ പറഞ്ഞു മനസ്സിലാക്കി തീർന്നില്ല സംസ്ഥാനത്തിൻ്റെ ചാർജ് പ്രകാശ് ജാവേദക്കറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കോർ കമ്മിറ്റിയിൽ വിവരങ്ങൾ ബോധിപ്പിക്കാനും മേൽപ്പിടിയാനെ പുറത്താക്കുവാനും ഉത്തരവായി ചാർജ് എടുത്ത കാലം മുതൽ അസൂയാലുക്കളെ കൊണ്ട് പൊറുതിമുട്ടിയ പ്രസിഡന്റ് സുരേന്ദ്രന് സ്വതവേ നടപടിയെടുക്കാൻ മടിയാണ് കുത്തിക്കൊല്ലാൻ നിൽക്കുന്നവനെപ്പോലും തൊഴുതാണ് നിൽക്കുന്നത് പണി രാഷ്ട്രീയമല്ലേ പിടി പിഴച്ചു പോകണ്ടേ പിടിച്ചു നിൽക്കണ്ടേ ഇതൊക്കെ മനസ്സിലാക്കിയാണ് പ്രകാശ് ജാവേക്കറുടെ സാന്നിധ്യത്തിൽ തന്നെ നടപടിയെടുക്കാൻ പറഞ്ഞത് നടപടിയെടുത്ത ശേഷം വിവരം ഹെഡ് ഓഫീസിനെ അറിയിക്കാനാണ് ഉത്തരവ് വന്നത് കേട്ടപടി കേൾക്കാത്ത കാര്യമറിയാത്ത പൊട്ടന്മാരെല്ലാം കളത്തിൽ ഇറങ്ങി സുരേന്ദ്രൻ വ്യക്തി വൈരാഗ്യം തീർക്കുകയാണെന്ന മട്ടിൽ നാടെങ്ങും പെരുമ്പറകുട്ടി സുരേന്ദ്രൻ വക്താക്കളോട് അസൂയാണ് സുരേന്ദ്രനെ വക്താക്കളുടെ ചാവേറുകൾ അറഞ്ചം പുറച്ചം ആക്രമിച്ചു തൽപര കക്ഷികളുടെ പാരിതോഷികം വാങ്ങി വെള്ളപൂശൽ നടത്തുന്നവരും വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നവരും ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് പറയാനുള്ളത് ചാരക്കണ്ണുകൾ വീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയിൽ മുസ്ലിം രാഷ്ട്രം സൃഷ്ടിക്കാൻ നടക്കുന്നവരുടെ സഹയാത്രികരെ വല്ലാതെ അങ്ങ് താങ്ങിക്കൊണ്ട് നടക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇത് ഇന്ത്യയാണ് ഭരിക്കുന്നത് മോദിയും അമിത്ഷായുമാണ് മോട കണ്ടാൽ ഇടപെടും ഇപ്പോൾ അടങ്ങിയിരിക്കുന്നത് കണക്കാക്കണ്ട ഒരു സുപ്രഭാതത്തിൽ കാൽ കാശ് മുടക്കമില്ലാതെ ഡൽഹിയിൽ പറന്നിറങ്ങാം ശേഷം കാലം സുഖജീവിതം ജാഗ്രത